ലോകത്ത് എമ്പാടുമുള്ള ശാസ്ത്രലോകം പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഏത് ഡാമും അൻപത് വർഷത്തിൽ കൂടുതൽ ആയുസില്ലെന്നാണ് ഇത് സുർക്കു നിർമ്മിച്ച ഈ ഡാം നൂറ്റി ഇരുപത്തിയാറ് കൊല്ലം ആയി ഇപ്പോൾ നൂറ്റി ഇരുപത്തി ആറ് കൊല്ലം ഈ ഡാമിൻ്റെ ആയുസ് തീർന്നു എന്ന് മാത്രമല്ല ഇത് ഏത് നിമിഷം വേണേൽ പൊട്ടാം തകരാം എന്ന് നിലയുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഡാമിൻ്റെ ഏരിയ ഈ ഡാം പണിയുന്ന കാലത്ത് നമ്മുടെ പൂചലനത്തിൻ്റെ ഭീതി ഉണ്ടായിരുന്ന അവസരമല്ലത് ആ ഭൂചലനത്തെ നേരിടാൻ കഴിയുന്ന നിലയിലല്ല നിലവിലിരിക്കുന്ന മുല്ലപ്പുര ഡാം പടുതിട്ടുള്ളത് ഇപ്പോൾ സിക്സ് പോയിന്റ് സംതിങ് സെൽഷ്യസ് വന്നിരിക്കുന്ന വലിയ പൂചലനം പോലും ഈ മേഖല ഉണ്ടായിട്ടിരിക്കുകയാണ് ആ നിലയ്ക്ക് കാലാവധി കഴിഞ്ഞ് വയസ്സ് ആയി കഴിഞ്ഞിട്ടുള്ള ഈ ഡാം പൊളിച്ചു പണിയില്ല എന്ന നിലയിൽ നീങ്ങുന്ന ഏത് ഭരണാധികാരിയും കേരളത്തിന് ശത്രുവാണ് നമ്മൾ ഡാം നിർമ്മിക്കുന്നതിന് സുപ്രീം കോടതി അവതാരമൊന്നും വേണ്ട മനസ്സിലായില്ലേ അത് തന്നെയാണ് സുപ്രീം കോടതി ജഡ്ജിമാരാരും അല്ലല്ലോ ഈ ഡാമിന് കീഴേ താമസിക്കുന്നേ ഈ ഡാം പൊട്ടിയ സുപ്രീം കോടതി ജഡ്ജിമാർക്കല്ലോ കുഴപ്പം കുഴപ്പമല്ലോ ഉണ്ടോ അവർക്കൊന്നും ഒരു കുഴപ്പമില്ല ഡൽഹിയിൽ അവർ താമസിക്കുന്നത് ഇവിടെ താമസിക്കുന്നത് നമ്മുടെ ജനങ്ങളാണ് അപ്പോൾ അവർ ജനങ്ങളുടെ വികാരമാണ് മാനിക്കേണ്ടത് ഞാൻ ചോദിക്കട്ടെ ഈ ഡാം മാറ്റിപ്പണി ഇത്ര വിഷമിക്കുന്ന വിഷമിക്കേണ്ട കാര്യം ഉണ്ടാ സുപ്രീം കോടതി ചോദിക്കുക സുപ്രീം കോടതിയാണ് ഈ ഡാം നിർമ്മിക്കണം വേണ്ടെന്ന് ചോദിക്കുന്നത് അവിടെ അതിൻ്റെ വെള്ളത്തിൻ്റെ ഇറക്കവും വയറ്റവും വെച്ച് കേസ് നടത്തിക്കൊണ്ടിരിക്കുക പിണറായി വിജയനും സ്റ്റാലിൻ്റെ ഗവൺമെൻറ്റും കൂടെ എന്നത് വെള്ളം നൂറ്റി മുപ്പത്തേഴ് അടി ആക്കണം നൂറ്റി നാൽപ്പത്തി രണ്ടാക്കണം നൂറ്റി അമ്പത്താറാക്കണം നൂറ്റി അറുപതാക്കണം നിയമസഭ കമ്മിറ്റി എല്ലാം പറഞ്ഞാൽ നൂറ്റി ഇരുപത് അടി ആക്കി ചുരുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നൂറ്റി ഏഴ് പാടിയാക്കിയാൽ ആ ഡാം കൊണ്ട് തമിഴ്നാട് ഗുണമില്ല അത് അത് അല്പം കൂടെ കൂട്ടേണ്ടി വരും മനസ്സിലായില്ലേ ഇത് അറിയത്തില്ലാതെ ഇങ്ങനെ പോയാൽ എങ്ങനെ ഒക്കുന്നത് ആ കേസൊക്കെ വിഡ്ലോയിണമൊന്നും കേസിന് എന്താ കാര്യം വെള്ളം കൂടുന്ന അല്ലല്ലോ പ്രശ്നം പുതിയ ഡാം പണിതിട്ട് ഞാൻ പറഞ്ഞ അഞ്ച് ജില്ലയ്ക്കല്ല മുഴുവൻ ജലവും തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കണം എന്നാ കുഴപ്പം അവിടെ അഞ്ച് ജില്ലയല്ല അത് കൂടുതൽ മേഖലയിൽ കൃഷി ചെയ്യാനും കുടിവെള്ളത്തിനു വേണ്ടി ആവശ്യമുണ്ടെങ്കിൽ ഈ വെള്ളം മുഴുവൻ കൊടുക്കണം നാൽപ്പത്തിനാല് നദിയില്ലേ കേരളത്തിൽ നമ്മൾ കൊച്ച് ഡാം കെട്ടി നമ്മൾ സംരക്ഷിച്ച പോരെ അവർക്ക് വെള്ളം നമുക്ക് നമുക്കെന്നെ നമ്മുടെ സഹോദരങ്ങളില്ലേ അവർ നമ്മൾ കൊടുത്താൽ എന്നെ നമ്മുടെ പച്ചക്കറി വില കുറച്ച് കിട്ടും മുട്ട കിട്ടുന്ന അവിടെ നിന്നില്ലേ ഇപ്പം അത് തന്നെയല്ല വേറെ രസം രണ്ടായിരത്തി പതിനാലിൽ പ്രസിദ്ധീകരിച്ച നമ്മുടെ കേരള സർക്കാരിൻ്റെ ലീഗൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡൈജസ്റ്റ് സ്പെഷ്യൽ ഇഷ്യൂ ഓൺ മുല്ലപ്പെരി റാം ജൂൺ രണ്ടായിരത്തി പതിനാല് ഇതൊന്ന് വായിക്കേണ്ടതാണ് മുഴുവൻ ഇപ്പോൾ സമയമില്ലാത്ത നിലയ്ക്ക് കിടക്കാത്ത വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് തകരും ഇത് യാതൊരു സംശയമില്ലെന്ന് പറഞ്ഞിരിക്കുക എന്നിട്ട് അറിഞ്ഞില്ലായെന്ന് വെച്ചിരിക്കുക എന്താ ചെയ്യുന്നത് വേറെ വലിയ രസം കൂടെ പറയാം തമാശ എന്താ ഇത് ജനങ്ങളോട് പറഞ്ഞ് ജനങ്ങളെ ഭീഷ്യപ്പെടുത്തവരെ ജയിലിൽ പിടിച്ചിട്ട് കളയെന്നാണ് പിണറായി പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് പിണറായി ഒരു തമാശക്കാരനാണെന്ന് അറിയുന്നത് നേരത്തെ ഇവിടെ ഒരു സീരീസാണ് ഞാൻ വിചാരിച്ചത് ഇത്രയും വലിയ തമാശ മുഖ്യമന്ത്രി പറയുക കാരണം ഒരു ജനകീയ പ്രശ്നം ജനങ്ങളോട് പറഞ്ഞാൽ പിടിച്ച് ജയിലിട്ടുകൾ എന്നൊക്കെ പറയാന്ന് പറഞ്ഞാൽ വലിയൊരു തമാശക്കാരനായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇവിടെ ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും ചേർന്നുകൊണ്ട് കുമളിയിൽ നിന്ന് മുല്ലപ്പെരിയാറിൽ നിന്ന് നേരെ തിരു എറണാകുളം നമ്മുടെ മറൈൻ ഡ്രൈവിലേക്ക് ഇരുന്നൂറ്റിയെട്ട് കിലോമീറ്റർ നീളത്തിൽ മനുഷ്യ ചങ്ങല തീർത്തു ഒരിടത്ത് ഉദ്ഘാടനം വി എസ് അച്യുതാനന്ദനും ഒരിടത്ത് ഉദ്ഘാടനം പിണറായി വിജയനും അന്നത്തെ പിണറായി വിജയൻ്റെ പ്രസംഗം കേട്ടാൽ ഞെട്ടിപ്പോവും പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞ ആളുകളെ ആളുകളെ ഭയപ്പെടുത്തുക അറസ്റ്റ് ചെയ്യുമെങ്കിൽ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് പിണറായി വിജയനെയാണ് അങ്ങനെയാണിത് ആദ്യമായിട്ട് ഇത്ര ശക്തമായി സംസാരിച്ചത് പി ജെ ജോസഫിന് ഉറക്കമില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സത്യം പറയുക നമുക്കെല്ലാം ഉറക്കമില്ലാത്ത രാവുകൾ സമ്മാനിക്കാൻ പോവാണ് ഈ ഡാം ഈ ഡാം പുതുക്കി പണിതേ പറ്റൂ അതുകൊണ്ട് ഈ ഡാം പണിയുന്നതിന് ഇടപാ അതുപോലെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ മത്സരിച്ച് ജയിച്ച് മുഖ്യമന്ത്രി വേണ്ടി നടന്ന തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിൻ്റെ പ്രകടനത്തിൽ വളരെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുകയാണ് ഡാം പുതുക്കി പുതിയ ഡാം പണിയും ഇതെല്ലാം കണ്ടില്ല എന്ന് വെച്ചുകൊണ്ട് പിണറായി വിജയൻ എങ്ങനെ പോയാലങ്ങനെ നോക്കുന്നത് ഇത് വലിയ ജനകീയ പ്രക്ഷോഭണം നടത്താതിരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും ബന്ധു പാടില്ല എന്നാണ് പറയുന്നത് പക്ഷേ നിയമവിരുദ്ധമായ ബന്ധിനു പകരമുള്ള ശക്തമായ ഹർത്താൽ ഉൾപ്പെടെയുള്ള സ്ഥിരം സമരങ്ങളുടെ വേലിയേറ്റം തന്നെ ഈ സംസ്ഥാനത്ത് ഇപ്പോൾ താമസിക്കാതെ ഉണ്ടാവും സംശയമൊന്നും വേണ്ട ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ മതിയാവും ഇവിടെ മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം ജനങ്ങളുണ്ട് അവർക്ക് ജീവിക്കണം അവരുടെ ജീവനും സ്വത്തും സംരക്ഷണം കൊടുക്കണം അതിന് ബാധ്യതപ്പെട്ട ഗവൺമെന്റ് എന്ന് വെച്ച് കണ്ണടച്ചിരുന്നാൽ അവർ കണ്ണു തുറപ്പിക്കാനുള്ള ഏത് സമരമാർക്കും സ്വീകരിക്കാൻ ജനം നിർബന്ധിതമാകും എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇവിടെ ഞാനിൻ്റെ വിശദാംശം കൂടുതൽ കടക്കുന്നില്ല കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായില്ലേ ടി എം ജേക്കബിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന് ഏക്കടി പെരിയാർ ഹൗസിലെ കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നു അതിൽ പങ്കെടുത്തിരിക്കുന്ന ആളുകൾ ഇ എം അഗസ്തി കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോഴത്തെ പാർട്ടിയുടെ സെക്രട്ടറിയാണ് ബി കെ ചന്ദ്രൻ എം പി ഗംഗാധരൻ ജോണി നെല്ലൂർ സി കെ നാണു ഇവിടുത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ കെ പി രാജേന്ദ്രൻ രാജു എബ്രാഹാം കെ പെ രാ കെ കെ രാമചന്ദ്രൻ മാസ്റ്റർ കെ സി വേണുഗോപാൽ എ സി സെക്രട്ടറി ഇത്രയും പേരുള്ള സബ്ജക്ട് കമ്മിറ്റിയാണ് തീരുമാനമെടുത്ത് ഉടൻ എത്രയും വേഗം ഇത് പൊളിച്ചെഴുതണമെന്ന് പറഞ്ഞിട്ട് എന്നിട്ടാണ് പറയുന്നത് ഒന്നും അറിഞ്ഞില്ല എന്ന് പിണറായി വിജയൻ അപ്പോൾ പാർട്ടി സെക്രട്ടറി ഓടിയേരി പങ്കെടുത്ത് ഇത് 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 ഒപ്പിട്ട് കൊടുത്തത് ഇതൊക്കെ അവഗണനാപരം അവഹേളനമാണ് ഇത് മുഴുവൻ വായിച്ചാൽ നിങ്ങൾ ഞെട്ടും ഇവിടെ കിടന്നുറങ്ങാൻ പറ്റാത്ത വായിക്കാത്തത് വളരെ മോശമായ ഇടപാടാണ് പിണറായി ചെയ്യുന്നത് എത്രയും വേഗം ഇത് മാറ്റി പണിതേ മതിയാവും അത് പണിയാനുള്ള ശക്തമായ നടപടി സ്വീകരിക്കണം തമിഴ്നാടുമായിട്ട് തീരുമാനം എടുക്കണം എന്നാണ് എനിക്ക് വളരെ സ്ട്രോങ് ആയി വളരെ ശക്തമായി ആവശ്യപ്പെടാനുള്ളത്